അപ്പൊ ഗൈസ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാല് എങ്ങനെ പോയാലും ഞാൻ ലേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തുള്ളൂ, അത് കാരണം വീഡിയോക്ക് വ്യൂ ഇല്ല. പക്ഷെ ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടൊരു കാര്യം എന്താ വെച്ചാല് ഞാൻ ഇത് വ്യൂവിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പിന് വേണ്ടിയോ വേണ്ടി ചെയ്യണല്ല. എനിക്കൊരു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യണു. അപ്പൊ അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മുടെ തലൈവർ പടം ഭാഷ അണ്ണാത്തേ അണ്ണന്റെ പടം ഓഗസ്റ്റ് 10-ാം തീയതി റിലീസാന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. എന്നും അണ്ണന്റെ പടത്തിനൊരു സ്വാഗ് ഉണ്ട്, നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ആ പുട്ടും കുറ്റി, മറ്റേ മിലിമേഷിലെ പുട്ടും കുറ്റി വെടി കൊള്ളുന്നു, ബോംബ് പൊട്ടു. സൺ പിക്ചേഴ്സ്, വി ആർ ഫ്രം സി ബി ഐ കലാനിന്ദുമാരൻ. ഷൂ തുടക്കുന്ന എന്തിനാ അത്? നമ്മുടെ തലവിനെ കൊണ്ട് ഷൂ തുടപ്പിക്കണേ. ഇപ്പൊ വണ്ടി ഇടിച്ചേനെ മറ്റാണ്. അനിരുദ്ധ് ബിജിയും കേട്ടറിയ അനിരുദ്ധ് സൂപ്പർ സ്റ്റാർ രജനി രജനി പാത്രക്ക നീ ലവൻ ലൊട്ട. ഓ അനിരുദ്ധ് മാൻ, ഞാൻ പറഞ്ഞില്ലേ ആ ചിരി എന്റെ പൊന്നെ. കത്തിയെടുക്കുന്നു വെട്ടുന്നു, കത്തിയെടുക്കുന്നു വെട്ടുന്നു, ബോംബ് പൊട്ടുന്നു, ലോറി മറിയുന്നു, കത്തി വാങ്ങുന്നു, തോക്ക് വെച്ച് പൊട്ടിക്കുന്നു. ടൈഗർ മുത്തുവൽ പാണ്ഡ്യൻ, കുറച്ച് പേര് നല്ല ഗുമ്മാക്കായിരുന്നു. ടൈഗർ ഓക്കെ, മുത്തുവൽ പാണ്ഡ്യൻ കണ്ണാ പന്നീകത കൂട്ടം കൂട്ടമാ വരവേ. ഓരോ സ്വാഗ് ഡയലോഗ് ഉണ്ടപ്പോളുടെ ഒരു രക്ഷാതാനുള്ളത്. തളപതി തളപതി ഗംഗ തളപതി നെൽസൺ തലവർ നിരന്തരോ. നെൽസന്റെ സിനിമയാണ്, സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷെ ലാലേട്ടനെ കാണിച്ചില്ല. ലാലേട്ടന് അതൊരു സീനൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ചെത്ത് ഷർട്ടൊക്കെ ഇട്ട് നല്ല ഒരു വേറെ മാതിരി സാധനം ഉണ്ട്. പക്ഷെ ലാലേട്ടനെ കാണിച്ചില്ലല്ലോ, അത് ട്രെയിലറിൽ കാണിക്കേണ്ടായിരുന്നു. ഒരു മൾട്ടി ലാംഗ്വേജ് സിനിമയാകുമ്പോ കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് കുറച്ചും കൂടി ഒരു ഗുമ്മ കിട്ടിയേനെ. ലാലേട്ടനെ കാണിക്കേണ്ടതായിരുന്നു, ഒന്നുമില്ല, പുള്ളി ഒരു വലിയ മനുഷ്യനല്ലേ. അതുപോലത്തെ ഒരു മനുഷ്യനെ കാണിച്ച് കാണിക്കണമായിരുന്നു, കാണിച്ചില്ലായിരുന്നു, മോശമായി പോയി. നല്ല മപ്പ് ട്രെയിലർ കേട്ടാ, നല്ല മപ്പ് സാധനം, പൊളി സാധനം, കണ്ടിരിക്കും.